നമസ്കാരം. ഏലത്തൂർ തീവെപ്പ് കേസിൽ തെളിവുകൾ ഇല്ലാതാക്കാൻ കൂട്ടു നിൽക്കാതിരുന്ന ഐ ജി പി വിജയനെ സസ്പെൻഡ് ചെയ്തത് താൻ ആർക്കൊപ്പമെന്ന് പിണറായി വിജയൻ ഒരിക്കൽ കൂടി തെളിയിച്ചു. പി വിജയന്റെ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഷഹറുഖിനെ അടക്കം ഇല്ലാതാക്കി ട്രെയിൻ തീവെപ്പ് കേസിലെ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടേനെ. ഇതിന്റെ പ്രതികാരമാണ് പി വിജയനെതിരുള്ള സസ്പെൻഷൻ നടപടി. മാതൃഭൂമിക്കെതിരെ കേസെടുത്തതും മൊബൈൽ പിടിച്ചു വാങ്ങിയതുമെല്ലാം ഐ ജി പി വിജയനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള സർക്കാർ തന്ത്രം മാത്രം. ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഏലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ വിവരങ്ങൾ ചോർത്തിയെന്നതിന്റെ പേരിലായിരുന്നു നടപടി. പ്രതിയുമായുള്ള യാത്രാ വിവരങ്ങൾ പുറത്തായത് വിജയന്റെ ഇടപെടൽ വഴിയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് റിപ്പോർട്ട് നൽകിയത്. തുടരന്വേഷണത്തിന് എ ഡി ജി പി പി പത്മകുമാറിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ നേതൃത്വം ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ഉദ്യോഗസ്ഥനാണ് എം ആർ അജിത് കുമാർ എന്നാണ് നേരത്തെ മുതലുള്ള ആരോപണം. പിണറായിയുടെ പോലീസ് ഗുണ്ടയാണ് ഇയാളെന്നും ആരോപണമുണ്ടായിരുന്നു. തീവെപ്പ് കേസിലെ പ്രതിയെ രത്നഗിരിയിൽ നിന്ന് കേരളത്തിലേക്ക് അതീവ രഹസ്യമായി കൊണ്ടുവരുന്നതിൽ വീഴ്ച പറ്റിയെന്നാണ് നേരത്തെ തന്നെയുള്ള റിപ്പോർട്ട്. അന്വേഷണത്തിന്റെ ഭാഗമല്ലാതിരുന്ന ഐ ജി വിജയനും ഗ്രേഡ് എസ് ഐ കെ മനോജ് കുമാറും പ്രതിയെ കൊണ്ടുവരുന്ന സംഘവുമായി ബന്ധപ്പെട്ടെന്നും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അത്യധികം സൂക്ഷ്മതയോടെ പ്രവർത്തിക്കേണ്ട വിഭാഗമാണെന്നുമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. സുരക്ഷയിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം ആവശ്യമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ആരോപണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മാതൃഭൂമിക്കെതിരെ കേസെടുത്തതും. മാതൃഭൂമിക്ക് വാർത്ത ചോർത്തി നൽകിയെന്ന ആരോപണമാണ് പരോക്ഷമായി വിജയനെതിരെ ഉന്നയിക്കുന്നത്. ട്രെയിൻ തീവെപ്പ് കേസിൽ പ്രതി ഷഹറുഖ് സൈഫിയെ കസ്റ്റഡിയിലെടുത്ത് കേരളത്തിൽ എത്തിക്കുന്നതിനിടെ വാഹനം പിന്തുടർന്ന് തത്സമയ സംപ്രേഷണം ചെയ്ത ചാനൽ സംഘത്തെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. മാതൃഭൂമി ചാനൽ റിപ്പോർട്ടർ, ക്യാമറമാൻ, ഡ്രൈവർ എന്നിവരെയാണ് പോലീസ് കോഴിക്കോട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. മാർഗതടസ്സം സൃഷ്ടിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, തെളിവ് നശിപ്പിക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി സംഭവമുണ്ടായ സമയത്ത് തന്നെ കേസെടുത്തിരുന്നു. കാസർഗോഡ് ഡി സി ആർ ബി ഡി വൈ എസ് പിയും ഭീകരവിരുദ്ധ സ്ക്വാഡ് അംഗവുമായ സി എ അബ്ദുൾ റഹ്മാനാണ് ചേവായൂർ പോലീസിൽ പരാതി നൽകിയത്. ഈ ഡിവൈഎസ്പിക്കെതിരെയും നിരവധി ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഈ ഇടപെടൽ സംശയത്തിന് ഇടവയ്ക്കുന്നതാണ്. മഹാരാഷ്ട്രയിലെ ഭീകരത വിരുദ്ധ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കഴിഞ്ഞ ഏപ്രിൽ 5 കേരള പോലീസിന് കൈമാറിയത്. അതിവേഗം യാത്ര ചെയ്ത് അന്വേഷണ സംഘത്തെ പിന്തുടർന്ന ചാനൽ സംഘം അതിന്റെ രഹസ്യ സ്വഭാവം മാനിച്ചില്ലെന്നായിരുന്നു പരാതി. പ്രതിയുമായി വരുന്ന വാഹനത്തെ പിന്തുടർന്ന് തത്സമയ സംപ്രേഷണം നൽകുകയായിരുന്നു. ഇതോടെ യാത്രയുടെ രഹസ്യ സ്വഭാവം നഷ്ടമായി. പ്രതിക്കെതിരെ പിന്നീട് യു എ പി എ ചുമത്തുകയും കേസ് എൻ ഐ എ ഏറ്റെടുക്കുകയും ചെയ്തു. പ്രതി ഇപ്പോൾ എൻ ഐ എയുടെ കസ്റ്റഡിയിലാണ്. എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതീവ സുരക്ഷാ മേഖലയിൽ കയറിയ ദീപക് ധർമ്മടത്തിനെതിരെ കേസെടുത്തതുമില്ല. ദീപക് പ്രതിയുമായി സംസാരിച്ച ശേഷം കേസ് തന്നെ അട്ടിമറിക്കപ്പെടുകയായിരുന്നു. ആദ്യം നൽകിയ മൊഴിയും പ്രതി മാറ്റി. ഇതും എ ടി എസ് തലവനായിരുന്ന പി വിജയൻ ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ പ്രതികാരമാണ് പി വിജയന് ഇപ്പോൾ ലഭിച്ച സസ്പെൻഷൻ. 1999 ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് പി വിജയൻ. ആഴ്ചകൾക്ക് മുമ്പ് തീവ്രവാദ വിരുദ്ധ സേനയുടെ തലപ്പത്ത് നിന്ന് പി വിജയനെ സ്ഥലം മാറ്റിയിരുന്നു. എ ഡി ജി പിക്ക് മുമ്പാകെ റിപ്പോർട്ട് ചെയ്യാൻ പി വിജയൻ ഐ പി എസിന് നിർദ്ദേശവും നൽകി. പക്ഷേ തുടർ നിയമനം നൽകിയതുമില്ല. കണ്ണൂർ റേഞ്ച് ഡി ഐ ജി വിമലാദിത്യക്കാണ് തീവ്രവാദ വിരുദ്ധ സേനയുടെ ചുമതല നൽകിയത്. പി വിജയൻ ബുക്ക് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെയും ചുമതല വഹിച്ചിരുന്നു. കെ ബി പി എസിലെ പാർട്ടി നിയമനങ്ങൾ എതിർത്തത് യൂണിയനുകളുടെ അതൃപ്തിക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നതാണ്. സ്റ്റുഡന്റ് കാഡറ്റ് ചുമതലയിൽ നിന്ന് പി വിജയനെ നേരത്തെ തന്നെ നീക്കിയിരുന്നു. ശബരിമലയിൽ പോലീസിന്റെ പ്രധാന പദ്ധതിയായ പുണ്യം പൂങ്കാവനത്തിന് ചുക്കാൻ പിടിച്ചതും പി വിജയനാണ്. ഈ പദവിയും വിജയന് നഷ്ടമായിരുന്നു. ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി. ഷഹറുഖ് സൈഫിയെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ഇയാളുടെ തീപ്പൊള്ളലേറ്റ ചിത്രവും മറ്റും മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമല്ലാതിരുന്നിട്ടും ഷഹറുഖ് സൈഫിയെ മുംബൈയിൽ നിന്ന് കൊണ്ടുവന്ന ഉദ്യോഗസ്ഥരുമായി വിജയനും ഗ്രേഡ് എസ് ഐ മനോജ് കുമാറും ബന്ധപ്പെട്ടിരുന്നതായി എ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. രഹസ്യമായി എത്തിക്കേണ്ട പ്രതിയുടെ വിവരങ്ങൾ ചോർന്നത് സുരക്ഷാ വീഴ്ചയാണ്. സൂക്ഷ്മതയോടെ പ്രവർത്തിക്കേണ്ട പോലീസിന്റെ അന്വേഷണ വിഭാഗമാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ്. അതിലെ ഉദ്യോഗസ്ഥരെ കുറിച്ച് തന്നെ എ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നതിനാൽ അന്വേഷണ വിധേയമായി പി വിജയനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് ഉത്തരവിടുകയായിരുന്നു. റിപ്പോർട്ടിന്മേലുള്ള തുടരന്വേഷണം എ ഡി ജി പി പത്മകുമാറാണ് തുടർന്ന് നടത്തുക. എ ഡി ജി പി പത്മകുമാറും എം ആർ അജിത് കുമാറും പിണറായിയുടെ
അതീവ വിശ്വസ്തരാണ്. ഇരുവരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് പി വിജയന്റെ സസ്പെൻഷൻ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ഷഹറൂർ സൈഫിയുടെ വിവരങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് കേരള പോലീസിന്റെ തീവ്രവാദ പീഡിത സ്ക്വാഡ് തലവനായിരുന്ന പി വിജയനെ കഴിഞ്ഞ മാസമാണ് തലസ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അതേസമയം തന്നെ സസ്പെൻഷന് പിന്നിൽ പോലീസിലെ ആഭ്യന്തര തർക്കമാണെന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. യു എ പി എ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കാതിരുന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പിണറായി വിജയൻ കേരളത്തിൽ നൽകുന്ന സന്ദേശം എന്താണെന്നാണ് പൊതുജനം ഉയർത്തുന്ന ചോദ്യം.